നമസ്കാരം, ശ്രീജരായാണ്. ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം ഈ പൌരത്വ ബില്ലിന്റെ ആ വിഷയം വന്നതിന് ശേഷം നമ്മുടെ പ്രവാസികളായ കുറെ ആളുകളുണ്ട്. നമ്മള് ഇവിടത്തെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഇവിടുത്തെ രേഖകൾ കാണിച്ച് കൃത്യമായി അവിടെ പോയി തൊഴിലെടുക്കണമെന്നവര്, അവരാരും കുടിയേറിപ്പാർക്കാൻ പോയ ആൾക്കാരൊന്നുമില്ല, അവിടെ തൊഴിലെടുക്കാൻ പോയ ആളുകളുണ്ട്. അവർക്ക് സ്വന്തം നാടിന്റെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റണില്ല. അതായത് പൌരത്വ ബില്ലിനെ അനുകൂലിക്കണവരെയൊക്കെ തേടി പിടിച്ചുകൊണ്ട് അവിടത്തെ സുഡാപ്പികളും വർഗീയമായിട്ട് ചിന്തിക്കണ കുറെ ആൾക്കാർ കൂടി അവരെ ഭീഷണിപ്പെടുത്തുക, തല്ലുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ വീഡിയോസ് ആണ് കേൾക്കണം. ഒരു വീഡിയോ കണ്ട, ഒരാളെ നിർബന്ധിച്ച് മാപ്പ് ഉറപ്പിച്ചിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് മോന്തക്കിട്ടോ ഒരു അടിക്കല്, വളരെ ഭീഷണിപ്പെടുത്തലാണ്. കാരണം നമ്മ നിയമപരമായിട്ട് എല്ലാ രേഖകളൊക്കെ കാണിച്ചിട്ട് അവിടെ പോയി തൊഴിലെടുക്കുന്ന ആൾക്കാരാണ്. അവിടെ പോയി ജീവിക്കാൻ ചെന്ന ആളുകളൊന്നുമില്ല. അവിടത്തെ സംസ്കാരത്തെ അവരുടെ ഒന്നിനെ തള്ളിപ്പറയണം. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ബില്ലിനെ അനുകൂലിക്കണം എന്ന് പറഞ്ഞ് വളരെയേറെ ആക്രമണങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ ഗൾഫിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ പ്രധാനമന്ത്രിനെയൊക്കെ തെറി പറയണ കേട്ടാൽ അവിടെ നിന്നുകൊണ്ട് സുരക്ഷിതനായിട്ട് തന്തൊക്കെ വിളിക്കല് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഇഷ്ടംപോലെ വീഡിയോസ് അത് സംബന്ധിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇതൊക്കെ അറിയണുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നടപടി എടുക്കണം. സത്യം പറഞ്ഞാൽ സ്വന്തം അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യക്കാരുടെ അറബ് രാജ്യങ്ങളെ കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസങ്ങളെ കുറിച്ച് ഇതിലൊന്നുമല്ല പറയണത്. നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും പറയാത്ത രീതിയിൽ അവിടുത്തെ പ്രവാസികൾ നിൽക്കുന്നതാണ്. അവരെയൊക്കെ വളരെ ഇതായിട്ട് ഭീഷണിപ്പെടുത്തുക തല്ലേ. എത്ര പേരുടെ ജോലി പോയി, രണ്ടു മൂന്ന് പേരെ ജോലി പോയി. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇതിനുവേണ്ടി ഒരു നടപടി എടുക്കുമെന്ന് അഭ്യർത്ഥിക്കണം. അതുകൊണ്ട് പ്ലീസ് ഇതൊന്നും എല്ലാവരും ഷെയർ ചെയ്യുക, കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ ഇത് എത്താനായിട്ടുള്ള ശ്രമം നടത്തുക. ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റവരൊന്നും ഈ വിഷയങ്ങളൊന്നും കാണിക്കൂല. അവർക്ക് പ്രത്യേകമായ അജണ്ടകളുണ്ട്, തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാം. നമ്മ ആരുടെ സംസ്കാരത്തെയും ആരുടെ മതത്തെയും അവരുടെ വികാരത്തെയും ഒന്നും വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ബില്ലിനെ അനുകൂലിക്കുക, ഒന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്ലീസ് ഇതൊന്ന് കേന്ദ്രമന്ത്രി മുന്നിൽ എത്തിക്കാം. നന്ദി, നമസ്കാരം.